നമസ്കാരം. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 11 അവശ്യ സാധനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് ജില്ലയിൽ 85% കാർഡുടമകളും കൈപ്പറ്റി. 723,042 റേഷൻ കാർഡുടമകളാണ് 3 വൈകിട്ട് 4 വരെ കിറ്റ് കൈപ്പറ്റിയത്. കിറ്റുകൾ കൈപ്പറ്റാൻ സാധിക്കാത്ത കാർഡുടമകൾക്ക് ബന്ധപ്പെട്ട റേഷൻ കടകളിൽ നിന്നും 4 വരെ ഓണക്കിറ്റ് വാങ്ങാവുന്നതാണെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അയ്യപ്പദാസ് അറിയിച്ചു. ന്യൂസ് ടൈമിൽ ഇന്നത്തെ വാർത്തകൾ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ ഇനി സേവനങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമാകും. സംസ്ഥാനത്ത് ഒരു ബ്ലോക്കിൽ ഒരു പഞ്ചായത്ത് എന്ന രീതിയിലാണ് ആദ്യ ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കുറ്റിക്കാട് ഫാർമേഴ്സ് ബാങ്ക് കോവിഡ് കിറ്റിൽ 6 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയതായി LJD. ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് LJD പ്രതിഷേധ ധർണ നടത്തി. ആശങ്ക ഒഴിയുന്നില്ല. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 83,341 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ഇനി സേവനങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമാകും. എല്ലാ സേവനങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാകുന്ന സംവിധാനം നിലവിൽ വന്നു. സംസ്ഥാനത്ത് ഒരു ബ്ലോക്കിൽ ഒരു പഞ്ചായത്ത് എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ഇതുപ്രകാരം തൃശൂർ ജില്ലയിൽ സേവനം ലഭ്യമാകുന്ന പഞ്ചായത്തുകളിലൊന്ന് വെള്ളാങ്കല്ലൂരാണ്. വിവിധ കാലഘട്ടങ്ങളിൽ രൂപകൽപ്പന ചെയ്ത 16 സോഫ്റ്റ്വെയറുകളിലായിട്ടാണ് പഞ്ചായത്തുകളുടെ പ്രവർത്തനം നടന്നുവരുന്നത്. ഒരു ഓഫീസിലെ വിവിധ ആവശ്യങ്ങൾക്ക് പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് സങ്കീർണമായ അവസ്ഥയായിരുന്നു. എന്നാൽ ഒരൊറ്റ ലോഗിനിലൂടെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന സൗകര്യമാണ് ഇൻ്റിഗ്രേറ്റഡ് ലോക്കൽ ഗവേഷണൻസ് മാനേജ്മെൻറ് സിസ്റ്റം സംവിധാനത്തിലൂടെ നടപ്പാക്കുന്നത്. എല്ലാ സേവനങ്ങളും 24 മണിക്കൂറും ഇതിലൂടെ ലഭ്യമാകും. എല്ലാ അപേക്ഷകളും നേരിട്ട് ഓഫീസിൽ ഹാജരാക്കാതെ തന്നെ സ്വന്തമായോ അക്ഷയ കേന്ദ്രം വഴിയോ ഇ ഫയലിംഗ് നടത്തി ലഭ്യമാക്കാം. നിലവിലുള്ള ഫ്രണ്ട് ഓഫീസ് സംവിധാനം തുടരും. എന്നാൽ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ കൊണ്ടുവന്നാൽ മാത്രമേ ഫ്രണ്ട് ഓഫീസ് സേവനം ലഭ്യമാകൂ. 6 ലക്ഷം രൂപയുടെ കോവിഡ് കിറ്റിൽ വൻ അഴിമതി നടത്തിയ കുറ്റിക്കാട് ഫാർമേഴ്സ് ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് LJD, കുറ്റിക്കാട് ഹെഡ് ഓഫീസ്, കുറ്റിച്ചിറ, മോതിരക്കണ്ണി, വേളൂക്കര എന്നീ ബ്രാഞ്ചുകളുടെ മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ഹെഡ് ഓഫീസിന് മുൻപിലെ ധർണ LJD ജില്ലാ ജനറൽ സെക്രട്ടറിയും പ്രമുഖ സഹകാരി നേതാവുമായ വിൻസെന്റ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് തിരിമറിയും സ്വജനപക്ഷപാതവും വൻ അഴിമതിയും നടത്തിയ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ഇടതു സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ബാങ്കിന്റെ അസ്ഥിവാരം തോണ്ടി വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ജയിലിൽ അടയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. LJD പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ അധ്യക്ഷത വഹിച്ചു. ജോയി മുട്ടൻതോട്ടി, ഡേവിസ് താക്കോൽക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ആ പലിശരഹിത വായ്പ 10,000 രൂപ മാത്രം കൊടുത്തുകൊണ്ട് അത് വേണ്ടപ്പെട്ടവർക്ക് മാത്രം നൽകിക്കൊണ്ട് സ്വജനപക്ഷപരമായിട്ട് ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ പെരുമാറിയിരിക്കുക. ഇവിടെ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും കോൺഗ്രസിൻ്റെ പാർട്ടി മെമ്പർമാർ വീടുകളിൽ ചെന്ന് അവരുടെ വീടുകളിൽ ചെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായി നിലനിർത്തുന്ന ഒരു സംവിധാനം ഈ ബാങ്കിൽ ഈ വർഷങ്ങൾക്ക് ശേഷം 40 വർഷത്തിന് ശേഷം നിലവിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു പരിധിയുണ്ട്. ഈ ബാങ്ക് പ്രവർത്തിക്കുന്ന മേഖലയുടെ അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നിന്നുകൊണ്ട് അതിനെ അതിർവരമ്പുകൾ കടന്നുകൊണ്ട് ഇഷ്ടക്കാർക്ക് വേണ്ടി വ്യാജരേഖ നിർമ്മിച്ചുകൊണ്ട് ബാങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന, അംഗത്വം കൊടുക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിലുടനീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ഭരണസമിതി. വീട്ടിൽ കയറി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ചന്ദ്രാപിന്നി ചക്കനാത്ത് വീട്ടിൽ വൈഷ്ണവ് എന്ന ഇച്ചാവ, വിഷ്ണു കയ്പമംഗലം വലിയ പറമ്പിൽ വീട്ടിൽ വിനീഷ് എന്ന കണ്ണൻ, ചന്ദ്രാപിന്നിൽ ഏറമ്പുരയ്ക്കൽ വീട്ടിൽ രജിത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം SHO KS സുബിന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിനീഷിന്റെ കൂട്ടുകാരെ പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിലുള്ള വിരോധമാണ് സംഭവത്തിനിടയാക്കിയത്. പോലീസ് സംഘത്തിൽ SI പാടിക്, ASIമാരായ അബ്ദുൾ സത്താർ, അബ്ദുൾ സലാം, സുരേന്ദ്രൻ, ഷാബു, സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ നജീബ് ബാവ, പ്രവീൺ ചെട്ടിയാറ, അനൂപ്, മുഹമ്മദ് റാഫി, രാജേഷ്, ഹബീബ്, സിനോജ്, രാഹുൽ, രാജു, വിപിൻ ദാസ്, രാജേഷ് എന്നിവരും ഉണ്ടായിരുന്നു. ചാമക്കാല ചാരിച്ചെട്ടി വീട്ടിൽ വിജയൻ മകൻ വിനീഷിനെ ആഗസ്റ്റ് 30 രാത്രി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. പൊയ്യയിൽ വ്യാപാര സ്ഥാപനത്തിനെതിരെ സാമൂഹ്യദ്രോഹികൾ ആക്രമണം നടത്തിയതായി പരാതി.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊയ്യ യൂണിറ്റ് അംഗമായ പാറയിൽ പൗലോ മകൻ പൗലോസിന്റെ ഹോം അപ്ലയൻസ് സ്ഥാപനത്തിന്റെ ഷീറ്റ് വർക്ക് കളവ് പോയതായാണ് പരാതി. സമാധാനപരമായി വ്യാപാരം നടത്തിക്കൊണ്ടുപോകുന്ന വ്യാപാരികൾക്കെതിരെ ഇത്തരത്തിൽ അതിക്രമങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊയ്യയിലെ വ്യാപാരികൾ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാരനുമായിരുന്ന കൊടകര കാവുന്തറ മുളയംകുടത്ത് പാപ്പുവിനെ വീടൊരുക്കുന്നതിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ വി ജ്യോതിഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. കൊടകര പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ കാവുന്തറയിൽ മഴയിൽ ചോർന്നൊലിക്കുന്ന രണ്ട് മുറികളും വെള്ളം കെട്ടിക്കിടക്കുന്ന ചെറിയ അടുക്കളയുമുള്ള മാലിന്യ കൂമ്പാരം നിറഞ്ഞ വീട്ടിൽ ഏകാഗിയായാണ് പാപ്പു കഴിഞ്ഞിരുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത 33 ദിവസം ഇരിങ്ങാലക്കുട സബ് ജയിലിൽ കിടന്നയാളാണ് പാപ്പു. കെ പി സി സി അംഗം, ഹരിജൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1959 പൊതുമരാമത്ത് വകുപ്പിന്റെ പാർട്ട് ടൈം സ്വീപ്പറും 75 സ്ഥിരം സ്വീപ്പറുമായിരുന്നു. പുതുക്കാടും കൊടകരയിലും ജോലി ചെയ്തു. അന്നത്തെ ജോലിവകയിൽ 11 വർഷത്തെ ശമ്പളം ഇപ്പോഴും കിട്ടാനുണ്ടത്രേ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ഇതിനായി അപേക്ഷകൾ കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിവേദനം കൊടുത്തിട്ടുണ്ടെന്ന് പാപ്പു പറയുന്നു. ഈ ദുരിതകഥയറിഞ്ഞ് ഇക്കഴിഞ്ഞ ഉത്രാടനാളിൽ ജില്ലാ കളക്ടർ ഷാനവാസ് പാപ്പുവിന്റെ വീട്ടിലെത്തി ഓണപ്പുടവ നൽകുകയും വീട് പുനർനിർമ്മിക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും അറിയിക്കുകയും അടിയന്തരമായി വീടിന് മുകളിൽ മേൽക്കൂര പണിയുന്നതിനും മുറിക്കകം ടൈലുകൾ പാകുന്നതിനും വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ജില്ലാ കുടുംബശ്രീ മിഷനെ ചുമതലപ്പെടുത്തി. പാപ്പുവിന് നല്ല വീട്ടിൽ അന്തിയുറങ്ങാൻ 2 ലക്ഷം രൂപ ലയൺസ് ക്ലബ്ബ് നൽകാമെന്ന് അറിയിച്ച കാര്യവും കളക്ടർ അന്ന് സൂചിപ്പിച്ചു. ഉത്രാടനാളിൽ തന്നെ കൊടകര സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ വീട് വൃത്തിയാക്കുകയും തിരുവോണത്തിന് ആ വീട്ടിൽ സേവാഭാരതി പ്രവർത്തകരും പാപ്പുവേട്ടനും ഒന്നിച്ചിരുന്ന് ഓണസദ്യ ഉണ്ണുകയുമുണ്ടായി. ഈ വീട്ടിൽ കഴിഞ്ഞ 3 മാസമായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തന്നെ വൈദ്യുതി ബിൽ തുക അടച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.